ഹലോ, വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഡേറ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടാ. അപ്പോൾ വെള്ളിയാഴ്ച കപ്പക്കെട്ടും ചുമക്കെട്ടും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞായറാഴ്ച രാവിലെ ആയപ്പോൾ ചെറിയ രീതിയിലുള്ള ഡിസ്ചാർജ്, ബ്രൗൺ കളറിലുള്ള ഡിസ്ചാർജും ചെറിയ ബ്ലീഡിങ്ങും ഒക്കെ കണ്ടു. പിന്നെ എനിക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയിട്ട് ലാബ് റൂമിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു വികസനം ഉണ്ട്. 0.5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഡോക്ടറൊന്നും ഉണ്ടായിരുന്നില്ല, വേറൊരു ഡോക്ടറെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഡോക്ടർ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങളിവിടെ റൂം എടുത്ത് അഡ്മിറ്റായി. പിന്നെ അമ്മയും കുട്ടികളും ഉണ്ടായിരുന്നു, ഉക്കാക്കി ഉണ്ടായിരുന്നു. അപ്പം ഇനി ഞങ്ങളവിടെ നിർത്തിയിട്ട് ഞാനും കൈ അവിടെ നിൽക്കുക, അമ്മയും മക്കളൊക്കെ കൂടിയിട്ട് വീട്ടിൽ പോകാനാണ് കേട്ടോ. അപ്പം ഇനി എനിക്ക് 9th മന്തിലെ സ്കാനിങ് ബുധനാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ തിങ്കളാഴ്ച സ്കാനിങ് ഉണ്ട് വെച്ചെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് ആൻറ്റിബയോട്ടിക്കിന് അലർജി ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്താട്ടാ. നല്ല കടച്ചിലുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റിൽ, കുറച്ച് ടൈം അത് കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ എനിക്ക് കഫക്കെട്ടും ചുമയും നല്ല കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാകെ അവിടെ ഫോൺ നോക്കി കിടക്കുന്നുണ്ട്. എനിക്ക് ആ സമയത്ത് ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് ഇടുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ വന്നിട്ട് ആൻറ്റിബയോട്ടിക് ഉണ്ട്. പിന്നെ പെട്ടെന്ന് ഡെലിവറി എങ്ങനെ നടക്കുകയെന്നുണ്ട് വെച്ചെങ്കിൽ ബേബിക്ക് സമയമായിട്ടില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ഒക്കെ കൊണ്ടിട്ട് ഞാനിവിടെ കിടക്കട്ടെ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ലാബ് റൂമിലൊക്കെ കയറിയിട്ട് മൊത്തത്തിൽ തളർന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാവിലെ ഫുഡ് അധികം കഴിക്കാതെയല്ലേ പോകുന്നത്. പിന്നെ ഉച്ചയാകുമ്പോഴത്തേനും മൊത്തത്തിൽ ഇങ്ങനെ ശരീരം മൊത്തം അങ്ങനെ എന്താ പറയുക, നല്ല രീതിയിൽ വിയർത്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം റൂമിലേക്ക് മാറ്റിയിട്ട് ഫുഡൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ഒന്ന് കുറവായിട്ടാ. പിന്നെ ലാബ് റൂമിൽ നിന്ന് അവർ ട്രിപ്പൊക്കെ ഇട്ടു, ഉള്ള ടെസ്റ്റ് ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഉഷാറായി ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാ പോയിട്ട് രാത്രിയിൽ ചോറ് കഴിക്കാൻ പറ്റില്ലല്ലോ, ഷുഗറുള്ളതല്ലേ. അപ്പോൾ ചപ്പാത്തി, പൊറോട്ട, പിന്നെ ചില്ലി ചിക്കനൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അത് കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിടാട്ടാ. പിന്നെ ഇവിടെ ഹോസ്പിറ്റലായതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വോയിസ് ഓവർ കൊടുക്കാനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.